നമ്മുടെ വയറിന് അസ്വസ്ഥത വരുമ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ ഹെൽത്ത് ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുന്നതിനെ കപ്ട് ഹാൻഡ്സ് എന്ന് പറയും. ആ വയറിന് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. നമ്മൾ ബെഡിൽ ഇങ്ങനെ നേരെ കിടക്കുക, അതിനുശേഷം കാലുകൾ രണ്ടും ഇങ്ങനെ കുത്തി ബെഡിൽ വെക്കുക, കൈ കപ്ഡ് ഹാൻഡ്സ് ആയിട്ട് എടുക്കുക, ഇവിടെ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരുമുക വയറ്. ഇങ്ങനെ തിരുമുന്നതിനെയാണ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഭാഗത്തുനിന്ന് വേണം തുടങ്ങാൻ. ഈ ഭാഗത്തുനിന്ന് തുടങ്ങി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നന്നായിട്ട് തിരുമി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ആന്റി ക്ലോക്ക് ഡയറക്ഷനിൽ ഇങ്ങനെ തിരുമിക്കൊണ്ടുവരുന്ന് തിരുമുക, വയറിങ്ങനെ ശക്തമായിട്ട് തിരുമി കൊടുക്കുക. കുറച്ച് പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറച്ച് സമയം കൈ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ച് ഇരിക്കുക. അവസാനിക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇടതുവശം ചരിഞ്ഞ് കിടക്കുക, ഇടതുവശം ചരിഞ്ഞ് കിടക്കുക. വയറിന് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തന്നു. അങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ മരുന്നും കൂടെയാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ തൈരിലേക്ക് നമുക്ക് അതുപോലെ ജാതിക്ക, ഇതാണ് ജാതിക്ക കുരു, ജാതിക്കയുടെ അകത്തെ കുരുവാണിത്. ഇതിൻ്റെ പുറത്തിങ്ങനെ ജാതിപത്രി കാണും. ആ ജാതിപത്രി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും നല്ലതാണ്. ഈ കുരുവിനകത്തെ ഈ പുറത്തെ ഈ തോട് പൊട്ടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന കുരുവാണിത്. ഇതിൻ്റെ ഒരു കുരു നിങ്ങൾക്ക് പൊടിച്ച ഈ തൈരിനകത്ത് ചേർക്കണം. ഈ സ്പൂണിന് ഒരു സ്പൂൺ തൈരെടുത്തിട്ട് അതിലേക്ക് ഒരു കുരു മുഴുവൻ, അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നു, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനിപ്പം ഇത് ഗ്രേറ്ററിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുകയാണ്. നിങ്ങൾക്കിത് കല്ലെ വെച്ച് പൊടിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ഇത് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ആ ഒരു കുരു മുഴുവൻ അതിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ പറഞ്ഞല്ലോ, പൊടിച്ച് ചേർത്താലും മതി, അല്ലെങ്കിൽ ചീകി ചീകി പിച്ചാത്തി കൊണ്ട് ചീകി ഇട്ടാലും ഇത് ഇങ്ങനെ കിട്ടും. ഉപ്പും ചേർത്ത് ഇത് നമ്മൾ കഴിക്കുക. ഇതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഇത് നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിലും ഇത് കഴിക്കുക. രണ്ട് ദിവസം കൂടെ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ പുളിച്ച് തകട്ടലുള്ളവരാണെങ്കിൽ ഇത് തൈരിന് പകരം തേൻ ചേർക്കുക. പുളിച്ച് തകട്ടുന്ന ആ ഒരു ടെൻഡൻസി ഉള്ളവർക്ക് തൈരിന് പകരം തേനിനകത്ത് ഇതേ പ്രൊസീജിയർ. അപ്പോൾ ഉപ്പ് ചേർക്കണ്ട, തേനിനകത്ത് ഇതുപോലെ ഈ കായ ഉരച്ച് കഴിക്കുക. ഇത് വയറിന് ഏറ്റവും നല്ലതാണ്. ദഹന പ്രക്രിയയ്ക്കൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈരും ജാതിക്കാക്കുരുവും ഉപ്പും. ഇല്ലെങ്കിൽ നിങ്ങൾ തേന് ജാതിക്കാക്കുരുവും കൂടെ ചേർത്ത് കഴിക്കുക.